ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാന്മാരായിട്ടുള്ള 10 നായ് വിഭാഗങ്ങളെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അതിന് പുറമെ ലോകം അംഗീകരിച്ചില്ലെങ്കിലും തൻ്റെ പ്രവൃത്തി കൊണ്ട് മികച്ചതാണെന്ന് തെളിയിച്ച ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഡോഗ് ബ്രീഡിനെയും കൂടി നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഡോഗ്സിൻ്റെ ഇൻ്റലിജൻസ് ലെവൽ റാങ്ക് ചെയ്യപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ ലോകം അംഗീകരിച്ചത് സ്റ്റാൻലി കോറൻ എന്ന പ്രൊഫസറിൻ്റെ റാങ്കിംഗ് ആണ്. ആദ്യം തന്നെ ഡോഗ്സിൻ്റെ ഇൻ്റലിജൻസ് നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാൻ പറ്റും. ഇൻസ്റ്റക്റ്റീവ് ഇൻ്റലിജൻസ്, അഡാപ്റ്റീവ് ഇൻ്റലിജൻസ്, വർക്കിംഗ് ആൻഡ് ഒബീഡിയൻസ് ഇൻ്റലിജൻസ്. ഇത് മൂന്നിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ടോപ്പ് 10 ഇൻ്റലിജൻ്റ് ഡോഗ് ബ്രീഡ്സിനെ തിരഞ്ഞെടുക്കുന്നത്. 10-ാമതായി നമ്മുടെ ഈ ലിസ്റ്റിൽ വരുന്നത് ഓസ്ട്രേലിയൻ കാറ്റൽ ഡോഗാണ്. പേരിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓസ്ട്രേലിയയാണ് ഇവരുടെ ജന്മദേശം. പണ്ട് കാലങ്ങളിൽ കന്നുകാലികളെ മേയ്ക്കാൻ ആട്ടിടയന്മാരെ ഒട്ടനവധി സഹായിച്ചിട്ടുള്ള ഒരു നായ് വിഭാഗമാണ് ഇവർ. കൂടാണ്ട് വളരെ ഹൈലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു നായ് വിഭാഗം കൂടിയാണ്. എന്തൊരു കാര്യവും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവരുടെ ഒരു കഴിവായിട്ട് പറയുന്നത്. 9-ാമതായിട്ട് നമ്മളുടെ ഈ ലിസ്റ്റിൽ വരുന്നത് റോട്ട്വീലറാണ്. ജർമ്മനിയാണ് ഈ നായ് വിഭാഗത്തിൻ്റെ ജന്മദേശം. യജമാന്മാരോട് വളരെയധികം സ്നേഹവും വിശ്വസ്തതയും കാണിക്കുന്ന ഒരു നായ് വിഭാഗമാണ് റോട്ട്വീലർ. ഭയം എന്ന വാക്ക് നിഘണ്ടുവിൽ പോലും ഇല്ല എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ലോകമഹായുദ്ധത്തിലും പണ്ടുകാല റോമൻ സേനയിലും ഇവരുടെ സാന്നിധ്യം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമായി തന്നെ നിലനിന്നിരുന്നു. ഇവരെ യജമാനോട് സ്നേഹവും അനുസരണയും കാണിക്കുന്ന നല്ലൊരു നായയായി വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ ചെറുപ്പം മുതൽ ചിട്ടയായ പരിശീലനം ആവശ്യമാണ് എന്ന് മാത്രം. 8-ാമതായി പാപ്പിയൻ എന്ന ഡോഗ് ബ്രീഡാണ് നമ്മളുടെ ഈ ലിസ്റ്റിൽ വരുന്നത്. ഫ്രഞ്ച് ഭാഷയിൽ പാപ്പിയൻ എന്നാൽ ചിത്രശലഭം എന്നാണ് അർത്ഥം. ആ പേര് പോലെ തന്നെ വളരെ ഭംഗിയുള്ള ഒരു നായ് വിഭാഗമാണ് പാപ്പിയൻ. മറ്റു നായ് വിഭാഗങ്ങളെക്കാൾ വലിപ്പത്തിൽ കുറവാണെങ്കിലും എന്തൊരു കാര്യവും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത. 7-ാമതായി നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് ലാബഡോർ റിട്രീവർ എന്ന ഡോഗ് ബ്രീഡാണ്. ന്യൂസിലാൻഡാണ് ഇവരുടെ ജന്മദേശം. അമേരിക്കയിൽ നടത്തിയ ഒരു പഠനത്തിൽ ലാബിനെ വളർത്തുകയും എല്ലാ ദിവസവും അതിനോടുകൂടെ കുറച്ച് സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന ഉടമസ്ഥർക്ക് ടെൻഷൻ, മാനസിക സമ്മർദ്ദം എന്നിവ ബാക്കിയുള്ളവരെക്കാൾ വളരെ കുറവാണെന്ന് തെളിയുകയുണ്ടായി. അവരുടെ ആ ചിരിയും സന്തോഷവും കണ്ടു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും മനസ്സിൽ ഒരു ഇത്തിരിയെങ്കിലും സന്തോഷം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മൾ മനുഷ്യരുടെ സ്നേഹവും പരിചരണവും വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു നായ് വിഭാഗം കൂടിയാണിവർ. എന്ത് കാര്യവും വളരെ വേഗത്തിൽ പഠിപ്പിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവരുടെ ഒരു വലിയ പ്രത്യേകത. 6-ാമതായി നമ്മുടെ ഈ ലിസ്റ്റിൽ വരുന്നത് ഷെറ്റ്ലാൻഡ് ഷീപ്പ് ഡോഗ് ആണ്. വലിപ്പം കുറവും എന്നാൽ യജമാനോട് വളരെയധികം അനുസരണയും കാണിക്കുന്ന ഒരു നായ് വിഭാഗമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇവ നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല. പണ്ട് കാലത്ത് ആടിനെ മേയ്ക്കാൻ സഹായിച്ചിരുന്ന ഒരു നായ് വിഭാഗമാണിവ. വളരെ ദൂരത്ത് നിന്ന് പോലും യജമാന്റെ നിർദ്ദേശം കൃത്യമായി പാലിക്കും എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. 5-ാമതായി നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് ഡോബർമാൻ പിഞ്ച്. പേഴ്സണൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു നായ് വിഭാഗമാണ് ഇവർ. ജർമ്മനിയാണ് ഇവരുടെ ജന്മദേശം. ലൂയിസ് ഡോബർമാൻ എന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു നായ് വിഭാഗത്തെ വികസിപ്പിച്ചെടുത്തത്. 4-ാമതായി നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് ഗോൾഡൻ റിട്രീവറാണ്. ലാബഡോർ റിട്രീവറായിട്ട് സ്വഭാവത്തിലാണെങ്കിലും പെരുമാറ്റത്തിലാണെങ്കിലും വളരെയധികം സാദൃശ്യമുള്ള ഒരു ഡോഗ് ബ്രീഡും കൂടിയാണ് ഇവർ. കൂടാതെ വളരെ മികച്ച ഒരു ഫാമിലി ഡോഗ് എന്ന രീതിയിലും ഇവർ വളരെ പ്രശസ്തരാണ്. ചെറിയ കുട്ടികളിലൊക്കെയുള്ള വീടുകളിലും മറ്റും വളർത്താൻ വളരെ മികച്ച ഒരു ഇനം കൂടിയാണ് ഇവർ. എന്തൊരു കാര്യവും വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കുന്നതിൽ മിടുക്കരാണ് ഇവർ. ഏതൊരു സാധാരണ വ്യക്തിക്കും വളരെ പെട്ടെന്ന് എന്തും ഇവരെ പഠിപ്പിച്ചെടുക്കാം എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. 3-ാമതായി നമ്മുടെ ഈ ലിസ്റ്റിൽ വരുന്നത് ജർമ്മൻ ഷെപ്പേർഡ് എന്ന ഡോഗ് ബ്രീഡാണ്. യജമാന സ്നേഹത്തിലും ബുദ്ധിശക്തിയിലും അനുസരണയിലും വളരെ മുന്നിൽ തന്നെയാണ് ഇവർ. നായ്ക്കളിലെ ഓൾറൗണ്ടർ എന്ന് വേണമെങ്കിൽ വിളിക്കാൻ കഴിയുന്ന ഒരു നായ് വിഭാഗം കൂടിയാണിവർ. വളരെ മികച്ച കാവൽ നായ എന്ന രീതിയിലും പ്രശസ്തി കൈവരിച്ച ഇവർ ഇക്കാരണങ്ങൾ ഒക്കെ കൊണ്ട് തന്നെ ആർമി, പോലീസ് പോലെയുള്ള ഫോഴ്സുകളിൽ സർവ്വസാധാരണമാണ്. ഇതിനും പുറമെ ഏറ്റവും മികച്ച ഫാമിലി ഡോഗ് എന്ന രീതിയിലും ഇവർ പ്രശസ്ത
വിദഗ്ധരാണ്. പരിശീലനങ്ങളൊന്നും നൽകിയില്ലെങ്കിൽ പോലും യജമാൻ പറയുന്നവ മനസ്സിലാക്കാനും പുതിയ കാര്യങ്ങൾ സ്വന്തം തന്നെ കണ്ടു പഠിക്കാനും കഴിവുള്ള ഒരു നായ് വിഭാഗം കൂടിയാണിവ. എന്തിനേറെ പറയുന്നു, കുടുംബത്തിലെ എല്ലാവരെയും ആത്മാർത്ഥമായി സ്നേഹിക്കുകയും സംരക്ഷണം നൽകുകയും ചെയ്യുന്ന ഇവർ എല്ലാ രീതിയിലും മികച്ച ഒരു നായ് വിഭാഗം തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. രണ്ടാമതായി നമ്മുടെ ഈ ലിസ്റ്റിൽ വരുന്നത് പൂഡിൽ എന്ന ഡോഗ് ബ്രീഡ് ആണ്. ഡോഗ്സിൽ വെച്ച് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡോഗ് ബ്രീഡും കൂടിയാണ് ഇവർ. ഇവർക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈല് കൂടി ഉണ്ടെന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. ഏറ്റവും ഇൻ്റലിജൻസ് ആയിട്ടുള്ള ഡോഗ്സിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത് വരുന്നത് ഇവരാണ്. ഒന്നാമതായി നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് ബോർഡർ കോലി എന്ന ഡോഗ് ബ്രീഡാണ്. കാലി മേക്കുന്നതിന് വേണ്ടി വികസിപ്പിച്ചെടുത്ത ഒരു നായ് വിഭാഗമാണിവർ. മനുഷ്യരെ പോലെ പ്രവർത്തിക്കുന്ന നായ എന്ന് നമ്മൾ പലയിടങ്ങളിലും കേട്ടിട്ടുണ്ടാവും. ആ ഒരു പേരിന് ഏറ്റവും കൂടുതൽ അർഹരായിട്ടുള്ള ഒരു നായ് വിഭാഗമാണിവർ. ഒരു ഇടയനെ പോലെ തന്നെ ആടുകളെ നിയന്ത്രിക്കുകയും കൂട്ടം തെറ്റിപ്പോകുന്നവയെ ശാസിച്ച് കൂട്ടത്തിൽ തിരിച്ചെത്തിക്കുകയും ചെയ്യുന്നതിൽ കഴിവുള്ളവരാണിവർ. കൂടാതെ വളരെ ദൂരത്തു വെച്ച് തന്നെ ആംഗ്യത്തിൽ നൽകുന്ന സന്ദേശങ്ങൾ പോലും കൃത്യമായി നടപ്പിലാക്കുന്നതിൽ കഴിവുള്ള ഒരു നായ് വിഭാഗം കൂടിയാണിവർ. അടുത്തതായി നിർഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം ആരും അംഗീകരിക്കാത്തതും എന്നാൽ തൻ്റെ സ്വന്തം പ്രവൃത്തിയിലൂടെ ഇവയെ എല്ലാത്തിനേക്കാൾ മികച്ചതാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയും കൂടി ചെയ്യുന്ന ഒരു നായ് വിഭാഗമാണ് നമ്മളുടെ സ്വന്തം നാടൻ നായ്ക്കൾ. യാതൊരു പരിശീലനവും നൽകാതെ തന്നെ നമ്മൾ പറയുന്ന കാര്യം കൃത്യമായി മനസ്സിലാക്കി ചെയ്യാൻ കഴിവുള്ള ഒരു നായ് വിഭാഗം കൂടിയാണ് നമ്മളുടെ നാടൻ നായ്ക്കൾ. യാതൊരു പരിശീലനവും ലഭിക്കാതെ തന്നെ പോലീസുകാരെ സഹായിച്ച കിവി എന്ന നാടൻ നായ ഇതിന് ഒരു ഉദാഹരണം മാത്രമാണ്. ഇനി ഏതിനം നായയാണെങ്കിലും നമ്മൾ സ്നേഹിച്ചു വളർത്തുകയും പരിശീലനം നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടി എന്തും ചെയ്യും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡോഗ് ബ്രീഡ് ഏതാണെന്ന് താഴെ കമൻ്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ കമൻ്റ് കിട്ടുന്ന ബ്രീഡിനെ കുറിച്ച് നമ്മൾ അടുത്ത ആഴ്ച ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്, ദെൻ ഹാവ് എ നൈസ് ഡേ.